പ്രിയദർശൻ സാറേ നമസ്കാരം. നമസ്കാരം സാറേ, സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യെച്ചൂരി പടിയിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. സി പി എം എന്ന പാർട്ടിയുടെ ഭാവി എന്തായിത്തീരും? ഒറ്റ ചോദ്യമേ ഉള്ളൂ സാർ, ഒന്ന് പറയാമോ സാർ? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് യെച്ചൂരിയുടെ മരണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിരവധി വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ച് ജീവിക്കുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. കഴിഞ്ഞ 32 വർഷക്കാലമായിട്ട് അദ്ദേഹം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇ എം എസ് അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന രണ്ട് നേതാക്കളാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും. രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുണ്ട്. അപ്പൊ യെച്ചൂരിയുടെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രായോഗികമായ രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു സ്കൂളാണ്. മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഏതാണ്ട് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർത്തുള്ള ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സങ്കല്പത്തിനോടൊപ്പം വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന ആ ഐക്യമുന്നണിയെ രൂപപ്പെടുത്തുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സൗഹൃദം പോലും ഒരുപക്ഷെ ആ രാഷ്ട്രീയ ഐക്യമുന്നണി കെട്ടിപ്പടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്. പ്രകാശ് കാരാട്ടിന്റെ രാഷ്ട്രീയ ലൈനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വഴക്കമുള്ള സൗഹൃദമുള്ള ജനകീയ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതു സമയത്തും സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേക ശാസ്ത്ര അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വി എസ് അച്യുതാനന്ദനും അതേപോലെ തന്നെ പിണറായി വിജയനും തമ്മിൽ നടന്ന വിഭാഗീയ പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് വി എസ് എടുക്കുന്ന പല ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ യെച്ചൂരി പുലർത്തിയിരുന്നതെന്ന് നമുക്കറിയാം. അത് ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു, വിലപ്പെട്ടതായിരുന്നു. സർ, സി പി എമ്മിന് മുന്നിൽ ഇപ്പോ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നില്ല സർ? യെച്ചൂരിയെ പോലെ ഒരു ജനകീയ മുഖം അവർക്ക് നഷ്ടമായി. ദേശീയ തലത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇനി ആര്, സി പി എമ്മിന്റെ ഭാവി എന്ത്? ഒരു ഇടതുചിന്തകൻ എന്ന രീതിയിൽ സാർ അതും കൂടെ പറയണം. അല്ല, എനിക്ക് തന്നെ താൽക്കാലികമായ ചുമതല ഒരുപക്ഷെ പ്രകാശ് കാരാട്ടിനെ ഏൽപ്പിക്കാനാണ് സാധ്യത. കാരണം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സെക്രട്ടറി എന്ന് പറയുന്നത് ആ സമ്മേളനത്തിന് ശേഷമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക. താൽക്കാലിക ചുമതല മാത്രമായിരിക്കും ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുക. അതൊരുപക്ഷെ പ്രകാശ് കാരാട്ടിനാവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് അദ്ദേഹം തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിനാണ് ഞാൻ ഇതിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെല്ലാം വിലയിരുത്തുന്ന സമയത്ത് സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് ആണ്. അദ്ദേഹമായിരിക്കും ഇക്കാറും താൽക്കാലിക സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്നാണ് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞ് പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെ മുന്നേറി ബ്രാഞ്ച് ലോക്കൽ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് വരും, പുതിയ സെക്രട്ടറി വരും. അതാരാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. എന്തായാലും കേരളത്തിൽ മാത്രമാണ് മാർക്സിസം കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ കേരളത്തിൽ നമുക്കറിയാം സമീപകാല സംഭവങ്ങളെല്ലാം പ്രത്യേക ശാസ്ത്രപരമായിട്ട് സി പി എമ്മിനെ ദ്രോഹിക്കുന്നതും തകർക്കുന്നതുമായിട്ടുള്ള അവസ്ഥകളാണ്. അത് മാറണം. അത് മാറിയില്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വളരെ വലിയ ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന സമയത്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു സഹായം കൂടി കേരള നേതൃത്വത്തിന് ആവശ്യമായിട്ട് വരും. പക്ഷെ അതാര് എങ്ങനെ എന്നുള്ളത് ലഭ്യമല്ലാത്ത ഒരു അന്തരീക്ഷമാണ് മുൻപുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ യെച്ചൂരിയുടെ ഈ അസാന്നിധ്യം എന്ന് പറയുന്നത് സിപിഎമ്മിനെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സാറിനെ മറ്റു വിഷയങ്ങളുമായി സമീപിക്കാം. താങ്ക് യു സാർ, താങ്ക് യു.